സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പ്രവേശനം വിലക്കിയ ഇന്ത്യയിലെ ഏക വില്ലേജ് ഇത് മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് വേണ്ടി കുൽധാര അടങ്ങുന്ന 84 ഗ്രാമങ്ങൾ, ഏകദേശം 20,000 പേര് എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണ ശാപം ഈ ഒരു ഭൂമിയിൽ വിതറിയിട്ടാണ് ഇവർ പോയെന്ന് പറയുന്നുണ്ട്. രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പല മൃഗങ്ങളുടെ സൗണ്ട്, ചെറിയ കുട്ടികളൊക്കെ കരയുന്ന സൗണ്ട് ഒക്കെ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. ജയ്സാൽമീറിലാണ്. ഭയങ്കര സുദീർഘമായ ഒരു യാത്ര ഒന്നല്ല കേട്ടോ. എന്നാലും ഈ കോട്ടൊക്കെ എടുത്തിട്ട് എന്നുള്ള ചൂട് അസഹ്യമായതുകൊണ്ട് 5 മണിയായി സമയം, വേറെ ഒന്നുമില്ല, 5 മണിക്ക് ഇറങ്ങാൻ കാരണം തന്നെ ഈ പകലിലെ ചൂട് മാത്രമാണ് കേട്ടോ. ജയ്സാൽമീർ ദ ഗോൾഡൻ സിറ്റി ഓഫ് രാജസ്ഥാൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിലും അറിയപ്പെടാം. ഭയങ്കര പുരാതനമായ ഒരു ഏകദേശം 800 കാലഘട്ടത്തിൻ്റെ പയക്കമ്മൽ ചരിത്രങ്ങളൊക്കെ പറയാനുള്ള ഒരു വലിയ പുരാതനമായ പട്ടണമാണ് ജയ്സാൽമീർ. ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് കുൽധാര എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ. ആ വില്ലേജിലേക്ക് പോകാൻ വേണ്ടി ഇതാ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടുന്ന് ജസ്റ്റ് 20 കിലോമീറ്റർ മാത്രം അപ്പുറമാണ് കുൽധാര. പിന്നെ കുൽധാരയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പ്രേതനഗരം, ഇന്ത്യയുടെ പ്രേതനഗരം എന്നൊക്കെ പറയാൻ കാരണം ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കാണാതായ ഒരു നഗരം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമം കൂടിയാണ് കുൽധാര. പ്രേതങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും അങ്ങനെ അറിയപ്പെടുന്നത് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് കാണാതായതുകൊണ്ട് മാത്രമേട്ടോ. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഷറഫ് വണ്ടിയൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അസഹ്യമായ ചൂടെന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി ചൂടാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന പ്രദേശമാണ് രാജസ്ഥാന്. മേലൊക്കെ സത്യം പറഞ്ഞാൽ പൊള്ളിന് കയ്യിൻ്റെ വടക്ക. ഞങ്ങൾക്ക് പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഈ സൂര്യാഘാതം കൊണ്ട്. ഇപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ കുൽധരയുടെ അവകാശികൾ പൽവാൽ ദേശക്കാരായിരുന്നു. പൽവാൽ എന്ന് പറഞ്ഞാൽ പാൽ എന്ന് പറയുന്ന ദേശത്തിൽ നിന്നും കുൽധാരയിലേക്ക് ഗ്രാമീണരായി വന്നിട്ടുള്ള ആളുകൾ. ഇവർ ഏകദേശം 1291 ഇവിടെ വരുന്നതും കുൽധാര അടങ്ങുന്ന 84 വില്ലേജുകൾ സ്ഥാപിക്കുന്നതും അതിനുശേഷം 700 ഇവർ വളരെ ഭംഗിയായി, അല്ലെങ്കിൽ വളരെ സുന്ദരമായിട്ട് ഇവരെ കൃഷിയും അതുപോലെ തന്നെ ആടുമാടുകളെ മേയ്ക്കുന്നതും വസ്ത്രം തുന്നുന്നതും അതുകൊണ്ട് ഈ പോട്ടറി ഉണ്ടാകുന്നതുമായിട്ടുള്ള പല ജോലികളും ചെയ്തിട്ട് ഇവർ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഇവർക്ക് ഓരോ ഗ്രാമത്തിനും ഓരോ ഗ്രാമത്തലവന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുൽധാര എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിനും ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 700 ഈ ഒരു ഗ്രാമീണർ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോന്നു. ഇന്ന് ഒരാൾ പോലും ഈ സ്ഥലത്ത് ജീവിക്കാനില്ല. വന്ന് നോക്കാനുള്ള കുറച്ച് ടൂറിസ്റ്റുകളല്ലാതെ വേറെ ആരും തന്നെ ഇവിടെ വരാനില്ല. സൂര്യൻ അസ്തമിക്കാനായി ഏകദേശം കേട്ടോ. നമ്മൾ ഈ ഒരു സമയം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഈ ഒരു സമയത്താണ് ഏറ്റവും അവസാനമായി കുൽധാര ഗ്രാമീണരെ പുറത്തുള്ള ആളുകൾ കണ്ടത്. അതിനുശേഷം ഇത്രയും കാലമായിട്ടും വർഷം 200 ഇവരെ എവിടെ പോയെന്നോ എങ്ങോട്ടേക്ക് പാലായനം ചെയ്തുവെന്നോ ഒന്നും ആർക്കും ഒരു എത്തും പിടിയും നിൽക്കില്ല എന്ന് പറയില്ലേ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ പോലും ഇന്ത്യയുടെ മറ്റു നഗരങ്ങളിലേക്ക് ഇത്തരം ആളുകൾ വന്ന് ചേക്കേറിയതായിട്ടുള്ള യാതൊരു അറിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏകദേശം 1820 ഈ കുൽധാര എന്ന് പറയുന്ന നാട്ടുരാജ്യം ഒറ്റ രാത്രികളും അപ്രത്യക്ഷമാകുന്നത്. കാരണം പല കാരണങ്ങളും പറയുന്നുണ്ട്. ഭൂമികുലുക്കം സംഭവിച്ച എല്ലാ ആളുകളും മരിച്ചു പോയതാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ കാരണങ്ങളാട്ടോ, ഹിസ്റ്റോറിക്കൽ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഒന്ന്, ഈ എർത്ത്വേക്ക് കാരണം എല്ലാ ആളുകളും മരിച്ചു പോയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമതായി പറയുന്ന കാരണം, ഒടുക്കത്തെ ജലക്ഷാമം കാരണം വെള്ളം കിട്ടാതായിട്ട് ഈ ഗ്രാമീണരെല്ലാം കൂടി പലായനം ചെയ്തതാന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും വലിയ ബോൾഡായിട്ടുള്ള കാരണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ജയ്സാൽമീറിൻ്റെ മന്ത്രിയായിരുന്ന, ദിവാനായിരുന്ന സലീം സിംഗ് എന്ന് പറയുന്ന ഒരാൾ ഇത് വൈകുന്നേരം കടന്നു പോയപ്പം ഈ ഗ്രാമത്തലവൻ്റെ മകളായിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയെ, ഏകദേശം 16 മാത്രമായിരുന്നു ആ കുട്ടിക്കെന്ന് പ്രായം,
സുന്ദരകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. വിവാഹമല്ല അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അന്തപുരത്തിലേക്ക് വെപ്പാട്ടിയായിട്ടൊക്കെ ക്ഷണിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ക്ഷണിച്ചപ്പം ഈ മകളുടെ അച്ഛൻ, അതായത് ഈ ഗ്രാമത്തലവൻ, എന്ത് ചെയ്തു, ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. കാരണം മറ്റൊന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ ഓൾറെഡി 5 ഭാര്യമാരുണ്ട്. ഇദ്ദേഹം പല സ്ത്രീകളെ ഇതുപോലെ അന്തപുരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് 50 വയസ്സും കഴിഞ്ഞു. ഈ കുട്ടിക്കാണെങ്കിൽ ആകെ 16 വയസ്സായിട്ടുള്ളൂ. ഇവർ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ ഈ ഇവരുമായിട്ട് സന്ധിച്ച് നിൽക്കാൻ പറ്റാതെ ഇവരുമായിട്ട് യുദ്ധം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ടു പോവുക. ഇത് രണ്ട് ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു രാത്രി കൊണ്ട് ഈ ഗ്രാമം, അല്ലെങ്കിൽ ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് വേണ്ടി കുൽധാര അടങ്ങുന്ന 84 ഗ്രാമങ്ങൾ, ഏകദേശം 20,000 പേര് എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. പലവാൽ ദേശക്കാരായിരുന്ന ബ്രാഹ്മണന്മാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണ ശാപം ഈ ഒരു ഭൂമിയിൽ വിതറിയിട്ടാണ് ഇവർ പോയെന്ന് പറയുന്നത്. രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പല മൃഗങ്ങളുടെ സൗണ്ട്, ചെറിയ കുട്ടികളൊക്കെ കരയുന്ന സൗണ്ട് ഒക്കെ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പ്രവേശനം വിലക്കിയ ഇന്ത്യയിലെ ഏക വില്ലേജ് ഇത് മാത്രമുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് ഹോണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഒരു വില്ലേജാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ കുൽധാര എന്ന് പറഞ്ഞ വില്ലേജ്. അതിനുശേഷം ഇങ്ങനെ ഇത്തരം ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് 10 പേരടങ്ങുന്ന ഒരു പാരാനോർമൽ സംഘം ഇവിടേക്ക് വന്നു. എന്തിനാ രാത്രി ഇവിടെ വന്നിട്ട് താമസിക്കാൻ? ഇന്ന് ഇത്തരം ഒരു മിസ്റ്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 10 പേരിവിടെ വന്ന് താമസിച്ചു. രാത്രിയായ സമയത്ത് സ്ത്രീകളും കുട്ടികളും അടയുന്ന ഒരു കൂട്ടം ആളുകളുടെ നിലവിളി, അതേപോലെ തന്നെ ഇവർ വന്ന വണ്ടിയിൽ ചെറിയ കുട്ടികളുടെ കൈപ്പാടുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ ഈ ഗ്രാമവാസികൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാനിപ്പം പറഞ്ഞ കാര്യം ഈ ഗ്രാമത്തലവൻ്റെ അതിസുന്ദരിയായ മകളെ സലീം സിംഗിന് കല്യാണം കഴിച്ച് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാവരും ഈ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് ഈ നാട് വിട്ടുപോയത് എന്നുള്ളതാണ് പ്രബലമായി നിലനിൽക്കുന്ന അംഗീകരിക്കപ്പെട്ട ഒരു അഭിപ്രായം കേട്ടോ. അന്നത്തെ കാലത്തെ തടി, മരം കണ്ടോ, മണ്ണും ചാണവും ഉപയോഗിച്ചിട്ടുള്ള മതില് ചുമരാണ്. പക്ഷെ ചുമരിൻ്റെ നല്ല വീതിയുണ്ട് കേട്ടോ, കണ്ടിരിക്കാം, ഒരാളെ വീതിയുണ്ട്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞ ഈ രാജസ്ഥാനിൽ കിട്ടുന്ന ഒരു കല്ല്, ആ കല്ല് ഉപയോഗിച്ച് തൂണ് കൊടുത്തിട്ടുണ്ട്, ഗ്രാനൈറ്റോ അല്ലെ മാർബിളോ വെച്ചിട്ടുള്ള. അതിൻ്റെ മേലെ ഇതൊക്കെ പിൻകാലത്ത് മെയിൻറ്റെയിൻ ചെയ്തോട്ടെ, ഈ കോൺക്രീറ്റൊക്കെ. അതിൻ്റെ മേലെ തടി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് പിന്നെ ഓല പോലത്തെ ഒരു സാധനം മേഞ്ഞിട്ട് കേട്ടോ വീട്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട് ഉള്ളിൽ. ഇത് വീടാണ് ഗ്രാമത്തലവൻ്റെ, കണ്ടോ, രണ്ട് നിലയിട്ടത് ഈ സാധനം. ഈ ഗ്രാമത്തലവൻ്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് മന്ദിരമുള്ളത്. അമ്പലം അവിടെ തൊട്ടടുത്ത് അമ്പലം നമുക്ക് കാണാം. അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കി ഭാഗം കണ്ടാ കേട്ടോ. ഇതൊക്കെ റിനോവേറ്റ് ചെയ്താ പിൻകാലത്ത്. ഈ കല്ലൊക്കെ വയ്ക്കുക, ഈ ഗ്രാനൈറ്റ് കല്ല്, ഇതൊക്കെ അതന്നെ അന്നത്തെ കാലത്തുള്ള സെയിം സാധനം. ഇവിടെ നോക്ക്, എന്ത് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടോ ഈ സാധനങ്ങളൊക്കെ മേൽക്കേറ്റിട്ടുണ്ടാവും അല്ലേ. അന്ന് കുറച്ച് കുറേ ആൾക്കാർ അധ്വാനം കഷ്ടപ്പാടും കൊണ്ടല്ലേ ഈ സംഭവം ഒറ്റ രാത്രി കൊണ്ട് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ. സംതിങ് ഫിഷി. ഇതൊക്കെ എന്തായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? കൊത്തുപണികളൊക്കെ അത് വിടുക, പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ നോക്ക്, അന്നത്തെ കാലത്ത് കാട്ടിക്കൂട്ടി ഓരോരോ കലാവിരുദ്ധകൾ. ഈ നളന്തി എല്ലോരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുകയാണെങ്കിൽ, പറ്റൂന്ന് അറിയില്ല. പക്ഷെ ഇതിൽ കൂടെ ഒക്കെ വന്നാൽ ബാക്കിയെല്ലാവരും കാണാട്ട് ഈ സെറ്റപ്പ് സാധനങ്ങൾ കാണാം. ഇവിടെ കിടക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടടാ.
ഇതിന്റെ മേലൊക്കെ മണ്ണ് സാധാ നിലത്തൊക്കെ ചവിട്ടി നിൽക്കണ പോലെ ഗ്രാമത്തലവൻ ടോപ്പ് പൈസക്കാരനെ ഇനി തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വീടിൻ്റെ ബൗണ്ടറിനുള്ളിൽ വേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. സ്റ്റെപ്പ് നോക്കി, ഇതൊക്കെ ഇപ്പോഴാണ് നമ്മളെ ബാബു ഈ ഐഡിയൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ അന്നത്തെ 10-700 കൊല്ലം മുന്നേ ഉണ്ട് ഈ ഐഡിയൊക്കെ. ഇതാണ് ആ ടെമ്പിൾ കേട്ടോ. ഇത് ഈ വീടുകൾക്കൊക്കെ ഇത്രയും നല്ല അടിപൊളിയിൽ ആർക്കിടെക്ചർ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനാലയത്തിന് ഏറ്റവും നന്നായിട്ട് ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിൽ ഇങ്ങനെ കയറി വെക്കാം. കാരണം എല്ലാവരും ഏറ്റവും കൂടുതൽ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ആരാധനാലയമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും. താഴെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറി വെക്കാം. ഇറങ്ങണ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേൽക്ക് കയറാനുള്ള സെറ്റപ്പ് കൂടെ ഉണ്ട്. അത് ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു വഴിയാണ് ഇത്. പിന്നെ പണ്ട് ഈ കല്ല് പഴയ നമ്മളെ നാട്ടിലുണ്ട്. ഇനി തറവാട് വീടുകൾക്കൊക്കെ വെള്ളം ചാടാനുള്ള ഒരു പാത്തി. ധൈര്യമായിട്ട് ചോട്ടിക്കാം. കല്ലുമലൊക്കെ ഒന്നുമില്ല. നൗ വി ആർ ദ ടോപ്പ് ഓഫ് കുൽദാറ. ഇനിയിപ്പോൾ വേണമെങ്കിൽ സംഗതി എന്ത് തന്നെ ആയിക്കോട്ടെ, ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല. ഇവിടെ വെള്ളക്ഷാമം കാരണം ആരും ഇവിടുന്ന് മാറിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ മാം ഈ 16 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് വേണ്ടി അല്ല ഈ ഗ്രാമക്കാരെല്ലാവരും ഇവിടുന്ന് വിട്ടുപോടിയത്. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷേ എന്നാലും ഈ 20,000-ത്തോളം വരുന്ന ആളുകൾ മൊത്തം എങ്ങോട്ട് പോയി? എവിടെയും ഇത്രത്തോളം വരുന്ന ആളുകൾ ഒരു നഗരത്തിലേക്കും ചേക്കേറി വന്നതായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്കോ പോയതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അറിവിലുമില്ല. ഈ ആളുകൾ മുഴുവൻ എന്തായിട്ടുണ്ടാവുന്നാലും അതിലാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. എത്രങ്ങാനും മനുഷ്യർ അധ്വാനമല്ല സർഫ്, ഇതൊക്കെ ഇതൊക്കെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കാൻ പറ്റ ഒരു പാട്. സിമെന്റ് വേണമല്ലോ, വെറും കല്ല് കയറ്റി വെച്ചിട്ടാണ്. എന്നിരുന്നാലും അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ടെക്നോളജി അവർ ഉപയോഗിച്ചല്ലോ. ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുൽദാര വാസ് ബിൽട്ട് ആൻ ആൻഷ്യൻറ്റ് വില്ലേജ് ഓഫ് ദ പാലിവാൾ ബ്രാഹ്മിൻസ്. ഞാൻ പൽവാൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാലിവാൾ എന്നാക്കി മാറ്റണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൽവാൾ എന്നുള്ള ഇപ്പോൾ ഇവിടുന്ന് വന്നത് പൽവാൾ ദേശം. ഐഷ്, അപ്പോൾ ഇവിടുന്ന് വന്നത് ബാഹുബലി എന്ന് വന്നാ തൊട്ടടുത്ത് കാണുന്ന ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന എന്ന് കരുതപ്പെടുന്ന രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആരും ഗൈഡുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് നല്ല ഭംഗിയായിട്ട് ഇവർ വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ചുമരുകളൊക്കെ മണ്ണും ചാണകവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ നല്ല അടിപൊളി രാജസ്ഥാനിൻ്റെ തനതായ കലാരൂപങ്ങൾ വരച്ച് ചേർത്തിട്ടുണ്ട്. ബോർഡറുകൾക്കൊക്കെ വെള്ള പെയിൻ്റ് ഒട്ടുമിക്ക വീടുകളും അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉള്ള ആളുകളുടെ വീടുകളൊക്കെ ഈ ഒരു ആർക്കിടെക്ചറിലാട്ടോ. അത് സ്ക്വയർ വീടുകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വലിയ സമ്പാക്കി പറയണ്ട, ഏകദേശം 2000-ത്തിൻ്റെ മുന്നേ തന്നെ ഈ ഒരു ടൈപ്പ് വീടുകൾ രാജസ്ഥാനിൽ കണ്ടു തുടങ്ങിട്ടോ. അത്രയും കാലം ആഫ്രിക്കയിലെ കാണുന്ന ബൊമ്മ ടൈപ്പ് വീടുകളുണ്ടായിരുന്നത്, അത് റൗണ്ട് ഷേപ്പിൽ അതിങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ടാവും ചുറ്റുപാടും. അതെന്തിനാണ് വളച്ച് കെട്ടിയിട്ടുള്ളത്? നമ്മൾ പോകണ വഴിക്ക് അല്ലെങ്കിൽ വില്ലേജൊക്കെ കാണുമ്പോൾ കയറിയിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇവിടെ ഈ മരുഭൂമിയിൽ മാത്രം കാണുമ്പോഴെന്ന് ചെന്നായ്ക്കണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആട് മാട് ഒട്ടകങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വളച്ച് കെട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട്. സംഭവം എന്ത് കഴിഞ്ഞാലും എന്തെന്നായാലും ഇങ്ങനെയൊക്കെ കളിഞ്ചിരിയും തമാശയും കച്ചവടക്കാരും ടൂറിസ്റ്റൊക്കെ വരും. പക്ഷേ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ശ്മശാനമാണ്. ഇതിപ്പോൾ നമ്മൾ കയറിയ ഒരു ബൗണ്ടറിക്കകത്തുള്ള ബിൽഡിങ്ങുകളാട്ടോ. ഇതിൻ്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഗ്രാമീണർ മുഴുവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പുറത്താണ് അവരുടെ വീടുകളും കുടിലുകളും കടന്ന് തൊട്ടപ്പുറമായിട്ട് കാണാൻ പറ്റും. ഒരു അന്നത്തെ കാലം ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഒരു
200 വർഷം മുമ്പ് അല്ലാതെ കുൽധരക്കാർ ഒഴിഞ്ഞു പോകണമെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ഈ ഒരു സമയമൊക്കെ ഒന്ന് സങ്കല്പിച്ചിരിക്കില്ല. എത്ര ആൾക്കാരുണ്ടാവില്ല ഈ ഗ്രാമത്തിൽ. ഒരു ഗ്രാമചന്ത ഉണ്ടാവും, ഭയങ്കര റഷ്യായിരിക്കും, ഇത്രയും അടുത്തടുത്ത് വീടുകളുള്ള സ്ഥിതിക്ക്. ഇതൊക്കെ ഇപ്പം രണ്ടാമത് ടൂറിസ്റ്റ് സ്റ്റേഷനായിട്ട് ഉണ്ടാക്കിയ. അങ്ങോട്ട് കയറാൻ ഫീ ഉണ്ട് കേട്ടോ, 40 rupees വണ്ടിക്ക് വാങ്ങണം. നമ്മളടുത്ത് രണ്ടാളടുത്ത് 100 വാങ്ങി. നമ്മളതിന് 1 hour സമയം ചോദിച്ചായിരിക്കും. 6 കഴിഞ്ഞ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമ്മൾ 6:30 വരെ ചോദിച്ചു. നമുക്ക് 1.5 hours കൂടിയും ധൈര്യമുണ്ട്. പക്ഷേ ഇവിടെ രാത്രി കാരക്കോ വന്ന് പോകേണ്ടതൊക്കെ ചില ബിൽഡിങ്ങിലും ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാലും മനസ്സിലാവും കേട്ടോ. കാരണം അവിടെ കുറേ എന്തൊക്കെ കത്തിച്ച അടയാളങ്ങളെ കാണുന്നുണ്ട്. പോവാം. ഇവിടെ പ്രേതം ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. 6 ഇവിടെ പ്രേതം ഇറങ്ങും. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ആ ഷെർഫും ഈ റൂട്ടിൽ എന്തായാലും പോകണം എന്ന് പറഞ്ഞു അവൻ്റെ എക്സ്പിൾസും കൊണ്ട്. അപ്പോൾ നമ്മളിന്നാ GS ആയിട്ട് ഒന്ന് പോയി നോക്കുക. മണലുകൾ വേണം. ജി ഒന്ന് വീണ് കിട്ടാന്നുള്ളതാണ് എൻ്റെ ഒരു. ഇന്നെ ദുബായിൽ കൊണ്ടുപോയി തള്ളിയിട്ട ആളാ എന്നെ, ഇന്ത്യയിൽ തള്ളിയിട എന്നുള്ളതാണ് എൻ്റെ ഒരു. ഞാൻ സ്വപ്നം കണ്ട രാജസ്ഥാൻ. മോനെ നമ്മളെ ബുള്ളറ്റ് വീണ മാതിരി ഒന്നും വിൽക്കൂല. കുറച്ചൊരു ഓഫ് റോഡിങ് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വണ്ടി പറഞ്ഞ് തന്നല്ലേ. ആ ഒരു പ്രതീക്ഷ ഉള്ളത്. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല കേട്ടോ, ഇനിയിപ്പം ഇനി GS 1250 വന്നാലും വീക്കാളിൽ വിൽക്കും. ശരിക്കും ഞങ്ങൾ കാറ് ഓഫ് റോഡ് ചെയ്യുന്നതിലും ഭയങ്കര റിസ്ക്കാണ് ബൈക്ക് ഓഫ് റോഡ് ചെയ്യാന്നുള്ളത്. കാരണം അത് വെറും ഈ റീൽസൊക്കെ ഉണ്ട് ചെക്കന്മാർ കണ്ടില്ലേ, വണ്ടി കൊണ്ടൊക്കെ എന്നെ കറക്കണ്. അത് ശരിക്ക് കാറിൽ നമുക്ക് ഇരുന്നിട്ട് സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ബൈക്കിൽ കുറച്ചത് ടഫാണ്. അതെല്ലാ ചാപ്പറികൾക്കും ചെയ്യാൻ പറ്റില്ല. പഠിച്ചെന്നെ ചെയ്യണം. സോ ദിസ് ഈസ് ദ ടൈം ടു എക്സിറ്റ്. ശരിക്കും ഈ കല്ലൂടെ ഇങ്ങനെ നിന്നോടിക്കാൻ രസം. പ്രേതനഗരത്തിൽ നിന്നും ഞങ്ങൾ വിട പറഞ്ഞിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇയാൾ ഇവിടെ രാത്രി കൂ ആ രാത്മ ഇത് റുക്കേക. ആ മർജായേഗാ കുച്ച് ആദ്മി മർ ഗയ പേലെ കുച്ച് ആദ്മി മർ ഗയ പേ. ആ അച്ഛാ ടീക്കേ ബൈ. പ്രേതം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ പ്രേതത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ട് കാണാൻ വെള്ളസാരിൻ്റെ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. പക്ഷേ ഒരു മാനുഷിക ശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭൂതം അല്ലെങ്കിൽ പിശാചി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഏഴേ എട്ടായി സമയം, അതായത് രാത്രി 7 വൈകുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ പറയാം. ഇവരെ അങ്ങോട്ട് പോണ്, നമ്മളതിലെ വന്ന്, നമുക്ക് ഈ വില്ലേജിലൊന്ന് കയറി വയ്ക്കാലോ. ഇവിടെ ആൾ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി എന്തായാലും ഇവിടെ കൊടുക്കും. എന്താ കൊടുക്കാൻ പോണേ, എന്താ കൊടുക്കാൻ പോണേ. പക്ക ഗ്രാമം അല്ലേ. അതുപോലെ മൂക്ക് പോലെ കുറ്റൊരു സാധനം. ഏ ക്യാ ഗർ ബക്രിക്ക നല്ല ഭംഗിയുണ്ടല്ലേ. എന്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്? സ്കന്ദർ ബക്രിയെ ആ ആടുകളൊക്കെ അതാ അവിടെ പുറത്ത് കഴിച്ചിട്ടാണ്. സർഫടെ കുടുങ്ങിയോ ആ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടുകൊണ്ട് അതിർപ്പം പറയട്ടോ. അപ്പൊ നാക്കിയാ ഏ സഫീന സബീന ഓർ അപ്ക കുൽദാർ റിൽദാർ ദിൽദാർ മേര നാം ദിൽഷാദ് ഹൗ ഈസ് ഇറ്റ് ഗുഡ് സ്കൂൾ മേ ജാതാ ക്യാ തും ജാതെ തോ കിത്തനെ ക്ലാസ് മേ തീസി മൂന്നാം ക്ലാസ് തോ ക്യൂ നീ ജായേഗാ കാം ഹൈ ഇധർ അഭി ജായേംഗേ അഭി ജായേംഗേ സ്കൂൾ മേ ജാനാ ടീക്ക് ഹൈ സ്കൂൾ ബഹുത് ദൂർ ഹൈ ഇസ്ലിയേ സ്കൂൾ നീ ജാതാ ഹൈ
स्कूल कुरे हाँ हाँ आपका स्कूल किधर है? उधर दूर है, थोड़ी सी दूर है। हाँ BM का बाइक। हाय भाई, कैसे? बढ़िया। केरला से? केरला से ब्लॉग करो? या हम दोनों जानते। शरफ, मेरा नाम दिलशाद। अच्छा, कुलदरा जा रहे हो क्या? घूम के कुलदरा घूम के वापस आया। अरे भूत वगैरह दिखा? उधर रात में कोई मुश्किल है ऐसे ही है क्या? मुश्किल आपको परमिशन दिला दे अंदर का और क्या। उधर जाके आया मगर रात में उधर नहीं जा सकते ऐसे बोले क्यों? मैं परमिशन दिलाता हूं ना। हां रात में कोई कोई आता है, जिन आता है। जिन आता है ना, उधर ही ड्यूटी है। हां उधर ही ड्यूटी है। भूत नहीं, इंसान से बड़ा भूत कौन? हां आप कुछ जिन को देखा? नहीं थोड़ी भी शादी नहीं हुई है। शादी भी नहीं किया? कल्याण वगैरह कह चलिए अदर उल्लू बोलते हैं। गाड़ी अच्छा है? हां बैठो, पियोगे? पिएगा बात सर, आप पिए, बैठो ना सर, आप आओगे उसको ले। सात लोग या दिन में इधर कैसे रुकेगा यार, बहुत गर्मी है ना। हाँ ये राउंड में आपको मालूम है क्या? बुलेट हमारा वो गाड़ी है। हाँ वो गाड़ी बुलेट हमारा है, बाइक हमारा है, वो बाइक हमारा है। हाँ चला देते हैं। സംഗതി എന്ത് പറഞ്ഞാലും ഗ്രാമീണർക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ വന്ന് ഏതോ രണ്ട് അന്യഗ്രഹ ജീവികളൊക്കെ കിട്ടിയ പോലെയാണ് ഇവലെ സന്തോഷം കാണുമ്പോൾ. ഷർഫുനും എല്ലാവരും കൂടി പൊതിഞ്ഞിന് നല്ല വയസ്സിൽ 120 വയസ്സുള്ള ഒരാളുണ്ട് അത്രേ. കോനയ്യേ ഓ വാ, ये ऐसा सब घर में ऐसे होता है? हाँ जी। अच्छा अल्लाह वीटल इन डाउल संभव। ये कुछ फंक्शन में खाना खाना बनाया गया ना के लिए? फंक्शन शादी समारोह होता है ना, वहाँ पर वो काम ज्यादा कराते हैं। अच्छा ये आपका पिताजी का पिताजी? हाँ ये हमारे दादाजी। दादाजी कितना साल हो गए? 110 से 115 हो गए लगभग। ओह 120 वयस्स, 110 20 വലിയ കൃത്യമായിട്ട് അറിയില്ല ഒന്നുണ്ട്. നീ മുഷ്കില ഗുലാം മുഹമ്മദ് എന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര്. ഓ ആപ്കാ സേം ഉമ്ര ഹൈ? നൂറ്റി ഇരുപത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴൊക്കെ മൂപ്പരുണ്ട് കൈ കൊടുക്കേ. ഇവരെ കൈമ്മൽ ഒരു സാധനം കണ്ടിട്ടോ, ഇവരെ മുഖം വീഡിയോ എടുക്കണ്ട പറഞ്ഞു. കങ്കൺ സിൽവർ കൈ നാം ക്യാ കങ്കൺ രണ്ട് കൈയിടും. ഈ പത്നി ഏസവലട്ടല്ല ഷാദിക്കേ ബാദ്, കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഇങ്ങനത്തെ സാധനം കേട്ടോ. ഓർ കാൽമൽ കൂടി കാൽമലുണ്ട്, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. നെയ് ഷാദി കര ഷാദി നെയ്യത്തോ ഈ നെയ് ഇട്ടാലേക്കാ ഐസേ. ഓക്കെ ഹലോ. ഇവലൊക്കെ കുൽദാറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരട്ടോ. അവിടെ അങ്ങനെ രാത്രി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് വലിയ പറയുന്നത്. അവിടെ പക്ഷേ ഉള്ള ഹിസ്റ്ററി സത്യം തന്നെയാണ്. രാത്മേ കോയി ജിൻ ജിൻ ഹോത്താ ഉദർ കുച്ച് അച്ഛാ ഫിർ ക്യൂ ഇത്തന ലോക ഉദർ ചോടക്കി ഗയാ ഹിസ്റ്ററി ഓ സഹി ഹിസ്റ്ററി ആ लड़की की वजह से उनका नाम है कुलदरा. इन पालीवाल ब्राह्मण रहते थे, उनकी एक लड़की थी रुक्मिणी नाम की. जैसलमेर का दीवान सलीम सिंह, सलीम सिंह यहाँ शिकार करने के लिए आया तो लड़की को देख ली. रुक्मिणी इसका नाम. तो लड़की को देख ली तो लड़की से बोला मैं तुमसे शादी करूंगा. तो लड़की ने कहा हमारा को वश नहीं, हमारे पिताजी से पूछो. उस समय सलीम साहब सैनिक थी, ये पता लगाओ ये किसकी लड़की है. पता लगाया तो मुखिया सरपंच की लड़की है. फिर मुखिया सरपंच से कहा मैं तुम्हारी लड़की से शादी करूंगा. तो मुखिया सरपंच ने कहा लड़की से कभी नहीं शादी करने देंगे, एंटी 484 गांव खाली करा दो. ठीक है गांव खाली करा दिए. उस समय बुड्ढे लोग थे नहीं चल पा रहे थे, उन्होंने श्राप दिया हम यहाँ नहीं पहन से यहाँ जो रहेगा उनकी फैमिली दुख में रहेगी, कभी तक सुख न आएगी. ये सर स्टोरी है. अच्छा ये बुक में देखी ऐसी पढ़ाया ये यहाँ पर बोल बोल के टूरिस्ट को सुना के रट लिए पूरी जबान पर, एक ही जबान पर आ जाती है. അച്ഛാ നമ്മൾ നേരത്തെ കണ്ട ആ വീടുണ്ടല്ലോ ചെറിയ ആട്ടുംകൂടി, ഇവിടുത്തെ ആടിനാണ് ഏറ്റവും കൂടുതൽ ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം വല്ല സർവ്വസമ്പത്തുള്ളത് ആടിലാണ്.
കാരണം ആടിൻ്റെ പാല് ആടിനെ പിന്നെ ആ ടർച്ചി ഇതിലൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ആടിൻ്റെ വീട് നല്ല സെറ്റപ്പിൽ ഞാൻ ആക്കി കൊടുത്തിട്ട് കേട്ടോ. അതുമാത്രമല്ല അതിശക്തമായ ചൂടും അതിശക്തമായ തണുപ്പും പിന്നെ അതിനൊക്കെ ചെറുത്ത് നിൽക്കാനേ ഇത്തരം കൂടുകൾ എവിടെ നടക്കുള്ളൂ. ബക്കറ ആ ചെറിയ ആട്ടുകുട്ടികൾ അതിനുള്ളിൽ ഇടും. രേത്തേ തും രേത്തേ ഇത് ചെറിയ ആട്ടും കൂടി കേട്ടോ. ഇത് ചെറിയ ആടുകൾക്കുള്ളത്, ഇത് വലിയ ആടുകൾക്കുള്ളത്. ഒരാടും കൂടി ഉണ്ട് ഭയങ്കര അത്ഭുതമായിട്ട്. ആയ 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 ണ്ടോ രാത്മേ രാത്മേ കുച്ച് നീ രാത്മേ കുച്ച് ജാൻവർ ആത്ത അറ്റാക്ക് ആ ഇത് ഇതറക്കേക ഇവല ആട്ടും കൂട് പോലും ഈ ഗ്രാനൈറ്റിന്റെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ആ രാത്മേ അച്ഛാ आप दो लोग पूरा स्कूल में जाते हैं? अच्छा ठीक है. एक किलोमीटर नम्मल कुछ वैगि पोई इवड़ो ना अटिपोली विलेज अटिपोली आल्कर एंशियंट विलेज आर्किटेक्चरल इप्पोळुम वीडुकळुम कार्यंगळुम उळ्ळत कण्टो आ कल्लुकळ कोण्ड पडुत्तुंडाक्किय ओरु 500 अल्ले 1000 वर्षम कळिञ्ञालुम ई वीडुकळुम कुडिलुकळुम ओक्के इतुपोले तन्ने उण्डावु. ये सर बकरी है. ये आपका है? हां मेरी. സംഭവം ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ. പകലിൽ നിന്ന് പറയുകയാണെങ്കിൽ തനി മരുഭൂമി, പകലിൽ നിന്ന് പറഞ്ഞാൽ പെരും ചൂടാണ്, പെരും ചൂട്. നമുക്ക് നമ്മള് നല്ല സെറ്റപ്പ് ചായ ഒക്കെ ഉണ്ടാക്കുന്നു കേട്ടോ അവിടെ. അപ്പൊ ഞാനും ഷറഫും കൂടെ ചായ ടീമിലുണ്ട്, രണ്ടാളും കൂടെ കുറെ ടീമുണ്ട്. നമുക്ക് വലിയൊരു അംഗബലം ഇവിടെ കുൽദാരയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് ചായ റെഡി കേട്ടോ. ചായക്ക് തരുന്നുണ്ട് വലിയ ഭയങ്കര സ്വീകരണം ഉണ്ടോ. इसका नाम है ईरान खान. ईरान खान. अस्कर अली. अस्कर अली और जान मोहम्मद. जान मोहम्मद. ये इसका बाप. ये चाचा. നമ്മൾ ഇവിടുന്ന് നാളെ ഇവിടുന്ന് നമുക്ക് നേരെ രാജസ്ഥാനെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് ചേക്കേറണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.